ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ AI ടൂൾ പരിചയപ്പെടുത്തുന്ന സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ AI ടൂൾ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നോക്കുന്നത്. നമുക്ക് അതിന് വേണ്ടത് നമ്മൾ അതിന് എന്താണോ ആ ടോപ്പിക്ക് മാത്രം കൊടുത്താൽ മതി, പിന്നെ നമുക്കതിൽ എഡിറ്റ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു AI ടൂളായ gamma.app എന്ന് പറഞ്ഞ ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ നമുക്ക് പ്രൈസിങ് ഉണ്ട്, പിന്നെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ഫ്രീ ടൂൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു മെയിൽ ഐ ഡി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതിലേക്ക് സൈൻ ഇൻ ചെയ്യാം. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമെയിൽ ഐ ഡി വെച്ചിട്ട് വേണം കൊടുക്കുക. നമുക്ക് ഒരു മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഇതിൽ ലോഗിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ കൊടുക്കാം. അപ്പോൾ നമുക്ക് gamma.app എന്ന് പറഞ്ഞ ഇതിൽ നമുക്കൊരു അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വർക്ക് സ്പേസ് നെയിമൊക്കെ ഇവിടെ പറയുന്നുണ്ട്, പേഴ്സണൽ ആണോ ടീമോ കമ്പനി ആണോ ചോദിക്കുക. നമ്മളിപ്പോൾ പേഴ്സണൽ എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ ക്രിയേറ്റ് വർക്ക് സ്പേസ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇവിടെ ചോദിക്കുന്നുണ്ട് പ്ലാൻ ഫോർ വർക്ക്, അങ്ങനത്തെ ഫോർ സ്കൂൾ, അങ്ങനെ പേഴ്സണൽ യൂസ്. നമ്മളിപ്പോൾ പേഴ്സണൽ യൂസ് എന്ന് പറഞ്ഞ് കൊടുത്തു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഓപ്ഷൻസ് ചോദിക്കുന്നുണ്ട്, അത് കൈൻഡ് ഓഫ് വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടിച്ച് അത് കൊടുക്കാം. ഇവിടെ നമ്മളിപ്പോൾ എഡ്യൂക്കേഷൻ കൊടുത്തു, അപ്പോൾ ഇവിടെ സ്റ്റുഡൻ്റ് ആണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് ടീച്ചർ എന്ന് പറഞ്ഞ് കൊടുത്തു. അങ്ങനെ നിങ്ങൾക്ക് എന്താ വേണ്ടിച്ചാൽ അതൊക്കെ ഇവിടെ കൊടുക്കാം. ഇവിടെ ഓപ്ഷൻസ് ഇവിടെ ചോദിക്കുന്നുണ്ട് എങ്ങനെ ഇതിൻ്റെ ഇത് കിട്ടി എന്നൊക്കെയുള്ള ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ യൂട്യൂബ് എന്ന് പറഞ്ഞ് കൊടുത്തു, സ്കൂൾ ടൈപ്പ് ഇവിടെ കൊടുത്തു, നമ്മളിവിടെ യൂണിവേഴ്സിറ്റി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ ഇതൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ് നമുക്കിവിടെ കൊടുക്കാം. അപ്പം നമുക്കിതിൻ്റെ ക്രിയേറ്റ് വിത്ത് AI എന്ന് പറഞ്ഞിട്ടിവിടെ പറയുന്നുണ്ട്. ഇവിടെ പേസ്റ്റ് ഇൻ ടെക്സ്റ്റ് ജനറേറ്റ് ഇമ്പോർട്ട് ഫയൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ജനറേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മൾക്ക് ഇവിടെ പറയുന്നുണ്ട്, ഇപ്പോൾ പ്രസൻറ്റേഷൻ, വെബ്സൈറ്റ്, അങ്ങനത്തെ ഡോക്യുമെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തു. എത്ര കാർഡ് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ PPT പ്രസൻറ്റേഷനിൽ വരുന്ന ഓരോ പേജ് ഉണ്ടല്ലോ, ഓരോ സ്ലൈഡാണ് ഈ പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ സെലക്ട് ചെയ്യാം, 10 കാർഡ് വരെ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ 8 എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുത്തു. എന്നിട്ട് നമ്മളിവിടെ എന്തിനെക്കുറിച്ചാണോ നമുക്ക് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ അതിവിടെ കൊടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചിട്ടുള്ള ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷനാണ് നമുക്ക് വേണ്ടത് വെച്ചാൽ നമ്മളിപ്പോൾ വാട്ട് ഈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാം. വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ കൊടുക്കും. ജനറേറ്റ് ഔട്ട്ലൈൻ എന്ന് പറഞ്ഞു. ഈ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെക്കുറിച്ചൊരു ജസ്റ്റ് ഒരു എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു ഇത് നമുക്ക് കാണിച്ചു തരും. എന്നിട്ട് നമുക്ക് അതിൽ എഡിറ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, പുതിയ ഒരു ടോപ്പിക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കുക. അതിൽ എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ സ്ലൈഡുകളാണ്. ഫസ്റ്റ് സ്ലൈഡ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു. പിന്നെ ഹിസ്റ്ററി ആൻഡ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഫ്യൂച്ചർ ഓഫ് AI എന്ന് പറഞ്ഞു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇനി നമുക്കൊരു കാർഡും കൂടി വേണമെങ്കിൽ നമുക്കിവിടെ വന്നെ കൊടുക്കാം. ആപ്ലിക്കേഷൻസ് ഓഫ് AI അല്ലെങ്കിൽ ഇവിടെ എക്സാമ്പിൾസ് ഓഫ് AI എന്ന് പറഞ്ഞാൽ അങ്ങനെ ആക്കി കൊടുക്കണം, അങ്ങനെ ആക്കി കൊടുക്കാം. ഇത് മുകളിലേക്ക് മാറ്റണമെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ട് വേണം അതോ മുകളിലേക്ക് മാറ്റാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പുതിയ കാർഡ് വേണമെങ്കിൽ നമുക്കിവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്ന വേണമെങ്കിൽ നമുക്കിവിടെ ഡിലീറ്റ് ചെയ്യാം ഉണ്ടോ, നമുക്കിവിടെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് കാർഡ് എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു പ്രസൻറ്റേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് നമ്മളതായ കാര്യങ്ങൾ ആഡ് ചെയ്യണമെങ്കിലോ നമുക്ക് ഇതിൽ നിന്ന് PPT ഡൗൺലോഡ് ചെയ്തിട്ട് പ്രസൻറ്റേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ പവർ പോയിൻ്റ് എഡിറ്റ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തുക, അങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക്. അപ്പോൾ ഇവിടെ 8 കാർഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പിന്നെ കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കൂടെ പറയുന്നുണ്ട്. ഇമേജ് ലൈസൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്, ഫ്രീ ടു യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്.
അപ്പോൾ അതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ എന്ന് കൊടുക്കും. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ പിക്ക് എ തീം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഒരു തീം സെലക്ട് ചെയ്തിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ വേണമെങ്കിൽ ഇവിടുന്ന് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഏതാ വേണ്ടത് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ഓപ്ഷൻ ഇത് സെലക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇത് കണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്കിതൊന്ന് സെലക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ടോപ്പിൽ കാണുന്ന ജനറേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ സ്റ്റൈല് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. പിന്നെ നമുക്ക് വേണം കളർ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ മാറ്റാം. ആണോ, ഓരോ സ്ലൈഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ട് അതെന്താന്ന് പറയുന്നുണ്ട്. ഇമേജ് ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. പിന്നെ അത് എഡിറ്റ് ചെയ്യാനുള്ള ടൂളുകളും ഇമേജ് ചേഞ്ച് ചെയ്യാനുള്ള ടൂളുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഉണ്ടോ, ലേഔട്ട് അങ്ങനത്തെ സ്റ്റൈല് ഇമേജസ് മാറ്റണമെങ്കിൽ മാറ്റാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ചെയ്യാം. ഉണ്ടോ, അപ്ലിക്കേഷൻസ് ഓഫ് AI എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നു. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഒരു AI ടൂളായ ഗാമ യൂസ് ചെയ്തിട്ട് നമുക്ക് പവർ പോയിന്റ് പ്രസൻറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാം. ഇത് നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം, എല്ലാ കാര്യങ്ങളും കൂടെ ചെയ്യാം. ഉണ്ടോ, നമുക്ക് ഇമേജസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇമേജസ് ചേഞ്ച് ചെയ്യാം, അതിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഇതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നോട് പറയുന്നുണ്ട്. ഉണ്ടോ, നമ്മൾ കൊടുത്ത നമ്മളെ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മളെ മെയിൽ ഐ ഡിൻ്റെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്കിവിടെ എഡിറ്റ് ചെയ്യാനും എല്ലാ ഓപ്ഷൻസും ചെയ്യാം. ഇമേജ് മാറ്റണമെങ്കിൽ നമുക്ക് ഇമേജസ് കൊടുക്കാം, അത് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി ഇത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഷെയർ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. ഈ ബട്ടണിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമുക്ക് എല്ലാ കാര്യങ്ങളും വേറെ എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ഷെയർ ബട്ടണിൽ ഡൗൺലോഡ് ചെയ്യാം, ലിങ്ക് അയച്ചു കൊടുക്കാം, എക്സ്പോർട്ട് ടു PDF ആക്കി മാറ്റണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എക്സ്പോർട്ട് ടു പവർ പോയിൻ്റ് ആക്കണമെങ്കിൽ പവർ പോയിൻ്റിൽ ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡൺ കൊടുത്താൽ നമുക്ക് PPTX ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ നമ്മളെ മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ് ഇതിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യൂസ് ചെയ്ത ടൂളാണ് gama.app എന്ന് പറഞ്ഞ ഇത്. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.